കേരള സർക്കാരിനെ സാമ്പത്തികമായി തകർക്കുന്നതിന് ഉള്ള രാഷ്ട്രീയ നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ. നിലവിലുള്ള നിയമപ്രകാരം സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും ദേശീയ വരുമാനത്തിൻ്റെ 3% വരെ വായ്പ എടുക്കാം. കഴിഞ്ഞ വർഷം അത് 3.5% എല്ലാ സംസ്ഥാനങ്ങൾക്കും വർദ്ധിപ്പിച്ചു കൊടുത്തു. കേരളത്തിന് 2.2% വരെ വായ്പ അനുവദിച്ചുള്ളൂ. ഈ വർഷവും നമുക്ക് 3.5% വരെ വായ്പ എടുക്കാം. കാരണം 0.5% വൈദ്യുതി മേഖലയിലെ പരിഷ്കാരങ്ങൾക്ക് വേണ്ടി പ്രത്യേകം വായ്പ അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവ് 2% മാത്രമേ വായ്പ അനുവദിക്കൂ എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഈ 2% എന്ന് വെച്ചാൽ എത്രയാണ് നഷ്ടപ്പെടുക? കേരളത്തിൻ്റെ സംസ്ഥാന വരുമാനം ഏതാണ്ട് 10 ലക്ഷം കോടി രൂപയാണ്. അപ്പോൾ 3.5% വായ്പ എടുക്കാമെങ്കിൽ കേരളത്തിന് ഒരു 35,000 കോടി രൂപ വായ്പ എടുക്കാവുന്നതാണ്. എന്നാൽ ഇതിന് പകരം ഒരു 20,000-22,000 കോടി രൂപയെ വായ്പ എടുക്കാൻ കഴിയൂ എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. സംസ്ഥാനത്തിന് ഏതാണ്ട് ഒരു 15,000 കോടി രൂപ നഷ്ടമാകും. ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒന്നാണ്. എന്താണ് ഇതിന് കാരണമെന്ന് പോലും അറിയിക്കാൻ തയ്യാറായിട്ടില്ല. ആകെ ഒരു വാചകം, നിങ്ങൾക്ക് ആദ്യത്തെ 9 മാസം ഇത്ര രൂപയെ വായ്പ അനുവദിക്കൂ, അത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു 13,000 കോടി രൂപ കുറവ്. അതല്ല, വേറൊന്നും വിശദീകരണമില്ല. എന്താ ഇപ്പോൾ വിശദീകരണം ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്? കിഫ്ബി വഴി എടുക്കുന്ന വായ്പ അല്ലെങ്കിൽ നമ്മുടെ പെൻഷൻ കമ്പനി എടുക്കുന്ന വായ്പ അത് സംസ്ഥാന സർക്കാരിൻ്റെ വായ്പയായി കരുതും. അതിൻ്റെ കുറവാണ് ഞങ്ങൾ വരുത്തുന്നത് എന്നാണ് അവർ പറയുന്നത്. ഏതായാലും ഒരു കാര്യം വ്യക്തമല്ലേ, കഴിഞ്ഞ വർഷം വരെയും ഇങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസികൾ എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിൻ്റെ വായ്പയെ കണക്കാക്കിയിട്ടുള്ള ഒരനുഭവമില്ല. കേന്ദ്ര സർക്കാർ ഇപ്പോഴും നമ്മുടെ കിഫ്ബി പോലെ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക്, FCIക്ക് ഒക്കെ പല രീതിയിലുള്ള വായ്പകൾ എടുക്കുന്നുണ്ട്. അതിന് തുക എത്ര വരും എന്നറിയാമോ? 3-4 ലക്ഷം കോടി രൂപയുടെ വായ്പയാണ് ഓരോ വർഷവും എടുക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള വായ്പകൾ പോലും കേന്ദ്ര സർക്കാരിൻ്റെ വായ്പയായിട്ട് കണക്കാക്കാറില്ല. അത് FCIയുടെ വായ്പ, നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ വായ്പ, അല്ലാതെ കേന്ദ്രത്തിൻ്റെ വായ്പയായിട്ട് കണക്കാക്കാറില്ല. എന്നാൽ കേരളത്തിൽ കിഫ്ബി എടുക്കുന്ന വായ്പ അത് കേരള സർക്കാരിൻ്റേതായി കണക്കാക്കുമെന്ന് പറയുകയാണ്. ഞങ്ങൾ നിയമം മാറ്റി എഴുതുന്നു എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നതെങ്കിൽ ശരി, പക്ഷേ നിയമത്തിന് മുൻകാല പ്രാബല്യം നൽകാൻ പറ്റുമോ? അത് ശരിയാണോ? കിഫ്ബി ഇപ്പോൾ ഒരു 15,000-16,000 കോടി രൂപ വായ്പ ഇതുവരെ എടുത്തിട്ടുണ്ട്. അത് 5 വർഷം മുമ്പ് കിഫ്ബി എടുക്കാൻ തുടങ്ങിയ വായ്പ മുഴുവൻ ഇന്ന് വരെയുള്ള വായ്പ അത് ഭാവിയിലുള്ള വായ്പയിൽ നിന്ന് സംസ്ഥാന സർക്കാരിൻ്റെ വായ്പയിൽ നിന്ന് വെട്ടിക്കുറയ്ക്കുമെന്ന് പറയുന്നതിൽ എന്ത് ന്യായമെന്ന്, എന്ത് യുക്തി? മുൻകാല പ്രാബല്യം എങ്ങനെയാണ് കൊടുക്കുന്നത്? ഈ മുൻകാല പ്രാബല്യം കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രാബല്യത്തിലില്ല. ഈ സംസ്ഥാനത്ത് തന്നെ ഇതുപോലെ ഏതെങ്കിലും കാലത്ത് സംസ്ഥാന സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ആനുവിറ്റി കോൺട്രാക്റ്റുകൾ അതിനുള്ള വായ്പ സംസ്ഥാന സർക്കാരിൻ്റെ വായ്പയായിട്ട് കരുതിയിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്ന് മാത്രമല്ല, ഏറ്റവും വലിയ തമാശ നമ്മുടെ പെൻഷൻ കമ്പനിയുടെ വായ്പയാണ്. പാവങ്ങളുടെ പെൻഷൻ എല്ലാ മാസവും നൽകണം, എന്നാൽ എല്ലാ മാസവും കാശ് കൊടുക്കാൻ സർക്കാരിൻ്റെ കൃത്യമായി ചിലപ്പോൾ തികഞ്ഞെന്ന് വരത്തില്ല. അപ്പോൾ ഒരു കമ്പനി ഉണ്ടെങ്കിൽ കമ്പനി തൽക്കാലത്തേക്ക് വായ്പ എടുത്ത് പെൻഷൻ നൽകും. കൃത്യമായിട്ട് മാസം തോറും വായ്പ കൊടുത്തുകൊണ്ടിരുന്നു. സംസ്ഥാന സർക്കാർ ഇവരെടുക്കുന്ന വായ്പ 1-2 മാസത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കും. ഇപ്പം എന്താ കേന്ദ്രം പറയുന്നതെന്നറിയാം? ഏതാണ്ട് 8,000-9,000 കോടി രൂപ നമ്മുടെ പെൻഷൻ കമ്പനി വായ്പ എടുത്തിട്ടുണ്ട്. അതിൽ 6,000-7,000 കോടി രൂപ സംസ്ഥാന സർക്കാർ ആ വർഷം തന്നെ കൊടുത്തു തീർത്ത് കഴിഞ്ഞു. അങ്ങനെ വീട്ടിയത് കണക്കാക്കില്ല. അസലായിട്ടുള്ള വായ്പയിൽ കണക്കാക്കുക. ഗ്രോസ് വായ്പ, ഒരു വർഷം മുഴുവൻ എടുത്ത വായ്പ, അത് സംസ്ഥാന സർക്കാർ തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ വായ്പയെ കണക്കാക്കി നമ്മുടെ പൊതു കടത്തിൽ നിന്ന് കുറവ് ചെയ്യും എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഇതിൻ്റെ ലക്ഷ്യം വേറൊന്നുമല്ല, സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായിട്ട് ഞെരുക്കുക എന്നുള്ളതാണ്. ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ വർഷം ചെയ്തിട്ടും കേരളത്തിൽ നിന്നൊരു പ്രതികരണവും പൊതുമണ്ഡലത്തിലുണ്ടായില്ല. ഇത്തവണ ഭാഗ്യത്തിന് നമ്മുടെ മാധ്യമങ്ങളുടെ തലക്കെട്ടിൽ വന്നിട്ടുണ്ട്. ആരാണ് ഇങ്ങനൊരു സ്ഥിതിവിശേഷം, ഇങ്ങനെ കേന്ദ്ര സർക്കാരിന് കേരളത്തിൻ്റെ മേൽ കുതിര കയറാനുള്ള ഒരു സ്ഥിതിവിശേഷം സംസ്ഥാനത്ത് സൃഷ്ടിച്ചത് ആരാണ്? ഇവിടത്തെ കുറച്ച് ചില പണ്ഡിതന്മാർ, ഇവിടത്തെ മാധ്യമങ്ങൾ, പ്രതിപക്ഷം, ഈ മൂവരും കൂടി ചേർന്ന് കേരളം എന്ത് ശ്രീലങ്കയുടെ ഗതിയിലേക്ക് പോവുകയാണ്, കേരളം കടം കയറി മുടിയുകയാണ്, ഈ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ഇത്രയാണ് കടം എന്നൊക്കെ പറഞ്ഞ് മനുഷ്യരെ വിരട്ടി കടപ്പേടി സൃഷ്ടിച്ചു. അവരാണ് കേരളത്തെ ഒറ്റുകൊടുത്തവർ. കേരളത്തിലെ പ്രതിപക്ഷമടക്കം ഒരു സംസ്ഥാനത്തിൻ്റെ അധികാരത്തിന് മേൽ ഇതിങ്ങനൊരു കയ്യേറ്റം കേന്ദ്ര സർക്കാർ നടത്തിയിട്ട് കേരളത്തിലെ കോൺഗ്രസ്, UDF ഒരക്ഷരം മുണ്ടാൻ തയ്യാറായിട്ടുണ്ടാവും. ഇപ്പോൾ ഇന്ന് ദിവസം ഒന്ന് കഴിഞ്ഞല്ലോ, ഏതെങ്കിലും പ്രതിപക്ഷ നേതാവ് കേന്ദ്രം ചെയ്യുന്നത് ശരിയല്ല എന്ന് പ്രസ്താവിച്ചതായിട്ട് കേട്ടോ നമ്മൾ? അവർ കൂട്ടുനിൽക്കുകയാണെന്ന് കേരളത്തെ തകർക്കാനുള്ള BJP നീക്കത്തിന് ഇവിടുത്തെ UDF-ഉം കോൺഗ്രസും കൂട്ടുനിൽക്കുകയാണ്. അവർ കേന്ദ്ര സർക്കാരിൻ്റെ ഈ അതിക്രമത്തിന് ഒരു കളമൊരുക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രശ്നം രാഷ്ട്രീയമാണ്. ഇത് രാഷ്ട്രീയമായിട്ട് തീർക്കാൻ പറ്റത്തുള്ളൂ. കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കണം. ഇന്ന് കിപ്പി വഴി പണിയുന്നത് പോലുള്ള റോഡുകൾ, പാലങ്ങൾ, വ്യവസായ പാർക്കുകൾ, അല്ലെങ്കിൽ നമ്മുടെ KFON, നമ്മുടെ ആശുപത്രി കെട്ടിടങ്ങൾ, സ്കൂൾ കെട്ടിടങ്ങൾ നമുക്ക് വേണോ വേണ്ടയോ? ഇതാണ് പ്രശ്നം. ഇത് കിഫ്ബി വഴി അല്ലെങ്കിൽ ഇത് വരും കേരളത്തിൽ എത്ര ഒരു 25 വർഷം കൊണ്ട് ബഡ്ജറ്റിൽ നിന്ന് മാറ്റിവെക്കാൻ നീക്കിവെക്കാൻ കഴിയുന്ന കൊച്ചു കൊച്ചു തുക കൊണ്ട് പണിത് 25 വർഷം കൊണ്ട് ചെയ്തേക്കാം. അപ്പം നിങ്ങളും ഞാനും ഉണ്ടാവുന്ന ഉറപ്പെന്ത്? അതുകൊണ്ട് കേരള സർക്കാർ പറയുന്നത് കിഫ്ബി വഴി വായ്പ എടുത്ത് ഇന്ന് ചെയ്യട്ടെ, ഏതായാലും നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളതാണല്ലോ, 25 വർഷം കൊണ്ട് ഇതിൻ്റെ കടം വീട്ടാന്ന്. പക്ഷെ കേന്ദ്ര സർക്കാർ കേരളത്തിൻ്റെ വികസനത്തെ തുരങ്കം വെക്കുകയാണ്. അതിന് കൂട്ടുനിൽക്കുകയാണ് കോൺഗ്രസും UDF. കേരളത്തിൻ്റെ നേരെയുള്ള ഈ കടന്നാക്രമണത്തെ ന്യായീകരിക്കാനായിട്ട് ചില സംഖ്യകൾ ഇറങ്ങിയിട്ടുണ്ട്. അവർ ചോദിക്കുന്നത് എന്തിനാ ഇത്രയധികം കടമെടുക്കുന്നത്? കേരളത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ അത്ഭുതകരമായ മാറ്റങ്ങളില്ലേ, അവ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് കേരളം കടക്കണിയിലാവോ? ആ വേണമെങ്കിൽ നിങ്ങളുടെ കേന്ദ്ര സർക്കാരുണ്ടല്ല, അത് കടം കയറി ഇതിനകം മുടിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൻ്റെ 37% മാത്രമേ നമ്മുടെ കടമെന്ന് വരുന്നുള്ളൂ. ഇന്ത്യയിലെ വരുമാനത്തിൻ്റെ 65% കേന്ദ്രത്തിൻ്റെ കടം. അപ്പോൾ കേന്ദ്ര സർക്കാർ ഇഷ്ടം പോലെ വായ്പ എടുക്കാം, അതെല്ലാം ചെയ്യാം. സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേറെ ഭരണച്ചെലവിനൊന്നും അല്ലട്ടാ കിഫ്ബിയിൽ നിന്നെടുക്കുന്ന വായ്പ. ഒരു സർക്കാർ ചെലവിന് ഉപയോഗിക്കാൻ പാടില്ല. കിഫ്ബിക്ക് ചെയ്യണമെന്ന് മാൻഡേറ്റ് കൊടുത്തിട്ടുള്ള പൊതു പശ്ചാത്തല സൗകര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ്. ആ മൂലധന ചെലവിനാണ്, അല്ല സർക്കാരിൻ്റെ ചെലവിനല്ല. ആണ്ട് അത് അങ്ങനെ എടുത്ത് കേരളം നന്നാവണ്ട എന്നാണ് സംഘികളുടെ കരുതൽ. അതിനൊക്കെ അവർക്ക് കേരളത്തിൽ നിന്ന് രാഷ്ട്രീയ മറുപടി കിട്ടും.